أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. السلام عليكم എൻ്റെ പ്രിയ കൂടപ്പിറപ്പുകളായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ബൽഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പോവുകയാണ്. ഏകദേശം ഒരു 5-8 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 2-3 ദിവസമായിട്ട് മഴ തന്നെയാണ് ഇവിടെ. ഇപ്പോഴും മഴ തന്നെയാണ്. ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് രാവിലെ ഇന്നലെ എടുത്തതും ഇന്ന് രാവിലെ എടുത്തൊക്കെ ചേർത്ത് ഇന്ന് രാവിലെ വിട്ടതും രാവിലെ എൻ്റെ സംസാരിക്കുന്ന വീഡിയോ ഇല്ലാതിരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അവിടുന്ന് 11 മണിക്കാണ് യാത്ര ആരംഭിച്ചത്. 11 മണിക്ക് യാത്ര ആരംഭിച്ച് ഏകദേശം ഇപ്പോൾ 3 മണി സമയം 18 കിലോമീറ്ററോളം പോകുന്ന തോന്നുന്നത്. എന്തായാലും അൽഹംദുലില്ലാ വരുമ്പോൾ 1-2 കൂടപ്പിറപ്പുകളെ കണ്ടു. മലയാളികളായ ഒരു കൂടപ്പിറപ്പുകളെ കണ്ടു. അൽഹംദുലില്ലാഹ് ഇന്നലെ നിന്ന പള്ളിയിലുള്ള ഉസ്താദിൻ്റെ സ്നേഹം വളരെയധികം എന്താ പറയുക വളരെയധികം റാഹത്ത് തന്നെയായി. കാരണം എന്താ പറഞ്ഞാൽ ഇന്നലെ ചില പള്ളികളിൽ എന്ന് പറഞ്ഞാൽ ചില വിഭാഗത്തിലെ പള്ളികളിൽ ഉറങ്ങാൻ പാടില്ല, പള്ളിയിൽ ഉറങ്ങാനുള്ളതല്ല എന്നുള്ളതാണ് അവരെ വിവാദം. ചിലർ അങ്ങനെയാണ്, എന്നാൽ ചിലർ പള്ളിയിൽ ഉറങ്ങുന്നതിന് എങ്ങനെ ഉറങ്ങുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത വിഭാഗമുണ്ട്. അപ്പോൾ ഏത് വിഭാഗത്തിലാട്ടെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാ വിഭാഗത്തിലെയും ഞാൻ ഇഷ്ടപ്പെടും. അങ്ങനെ ഇന്നലെ പള്ളിയിൽ അസർ നിസ്കാരത്തിന് വേണ്ടി ഞാൻ അവിടെ എത്തി. അസർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദിനോട് എനിക്കിവിടെ നിൽക്കണം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എടുത്തടിച്ച പോലെ ഒരാൾ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ പള്ളിയിൽ നിൽക്കാനൊന്നും പറ്റൂല. അപ്പോൾ ചെറുതായിട്ടൊരു വിഷമവും ചെറിയ ദേഷ്യവും എനിക്ക് വന്നു. ഉസ്താദ് എടുത്തുമ്പോഴേക്ക് പറഞ്ഞു നിങ്ങൾ മാഗ്രിബ് വരെ നിൽക്കും, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അതൊരു മാന്യത, വളരെയധികം സ്നേഹം നിറഞ്ഞ ഉസ്താദ്, വളരെയധികം എന്താ പറയുക വളരെയധികം സന്തോഷപ്പെട്ടു രാവിലെ പറഞ്ഞ ഉസ്താദ്. അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആ എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞ അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു. വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനെന്നല്ല ഇനി നിങ്ങളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ വന്നാൽ നിങ്ങളിത് തന്നെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു മുസാഫിറായിട്ട് വരുന്ന ഒരു വ്യക്തിയെ ആരായാലും, ഞാനായാലും ശരി ആരായാലും ശരി, അദ്ദേഹത്തിനെ മാന്യമായ രീതിയിൽ സ്നേഹത്തോടുകൂടി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ് വേണ്ടത്. അല്ലാതെ എടുത്ത് ആക്ഷേപിക്കുന്ന മാതിരി ഇവിടെ നിൽക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലൊരു വചനത്തിലാണ് ഞാൻ ഇപ്പം അത് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു തെറ്റും കിട്ടും കേൾക്കോ. മിസ്കീന്മാരെ സംരക്ഷിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ മിസ്കീന്മാരെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള അള്ളാഹു തആല പല ഭാഗങ്ങളിലും പല ഖുർആനിൽ പല സ്ഥലത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എന്നാലും ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ്മാർ ഒന്ന് എല്ലാവരെയും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മിസ്കീന്മാരെ ഏത് രീതിയിൽ ബഹുമാനിക്കണമെന്നും അവരെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നെ ബഹുമാനിക്കണം നല്ലതാണ്. ആരായാലും ശരി, ആര് സങ്കടപ്പെട്ട് നമ്മളെ വീട്ടിൽ വരുന്നോ പള്ളിയിൽ വരുന്നോ അവരെ ബഹുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊന്നും അള്ളാഹു ഇഷ്ടപ്പെട്ടു. അവരെ സ്നേഹത്തോടെ പറഞ്ഞേക്കാനും, ആര് വീട്ടിൽ വരുന്നോ അവരെ സന്തോഷത്തോടെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ സ്നേഹത്തോടെ പറഞ്ഞയക്കുകയും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ട് പറഞ്ഞേക്കൽ അത് ഒരു മുസൽമാൻ്റെ കടമയാണ്. ആക്ഷേപിച്ചു വിട്ടാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അള്ളാഹുവിന് താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് വിഷയം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഉസ്താദ് അസർ നിസ്കാരം കഴിഞ്ഞ പാട് തന്നെ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂമുണ്ടായിരുന്നു. അവിടെ വൃത്തിയാക്കി എന്നെ വിളിച്ചു എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത്. പാവം ആ ഉസ്താദ് തന്നെയാണ് എത്ര നിർബന്ധിച്ചിട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാഗ് എടുത്തും കൊണ്ട് ആ ഉസ്താദ് പോയി. എനിക്ക് വളരെയധികം എന്താ പറയുക ഉസ്താദിനോട് വല്ലാത്ത സ്നേഹം തോന്നി. അങ്ങനെ ഇന്നലെ ഒരു പിന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ കഴിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അവിടുന്ന് കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് എൻ്റെ കൂടെയും കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ചെയ്തു. അതുകൂടാതെ ഉസ്താദ് ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ബേക്കറിയിൽ പോയിട്ട്
രണ്ട് മൂന്ന് പാക്കറ്റ് ബിസ്ക്കറ്റും കുറേ ചിപ്സും ഞാൻ തിന്നാത്ത സാധനങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പടച്ചെറുപ്പ് ഉസ്താദ് ദുനിയാവും ആഹ്റവും അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഉസ്താദാകുമ്പോൾ ആ ഉസ്താദിൻ്റെ കീഴിൽ വളരുന്നവർ വളരെയധികം നല്ല ആളുകളായി തീരേച്ച് അങ്ങനെയുള്ള ഉസ്താദ്മാരാണ് സ്നേഹനദികളായി. പുറത്തുനിന്നും വരുന്നവരെ സംരക്ഷിക്കുമ്പോൾ ആ ഉസ്താദ് അവിടെ ഉള്ള മഹലിലുള്ളവരെ എങ്ങനെ സംരക്ഷിക്കും നമുക്ക് ആലോചിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു എന്നും നല്ല മനസ്സിനുടമയായി അള്ളാഹു താല ഈ ദുനിയാവിലും ആഹ്റത്തിലും അദ്ദേഹത്തിന് സംരക്ഷിക്കുമാറാകട്ടെ. ഇനി മറ്റുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഗൂഗിൾ പേയിൽ നമ്പറിട്ടത്, ഞാൻ നമ്പറിടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പരിഹാസങ്ങളിൽ വരാൻ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വന്നു. പിന്നെ 12 ചോദ്യം ചോദിച്ച ഒരു വ്യക്തി പറഞ്ഞില്ലെങ്കിൽ എന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം ധരിക്കുന്നത്. അധികം താമസിയാതെ ഇൻഷാല്ലാ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. പിന്നെ ഗൂഗിൾ പേ നമ്പറിട്ടതിന് ഒരാൾ പറഞ്ഞു, പിന്നെ ഇത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്ത് ലക്ഷ്യമാണ് കൂടപ്പുറപ്പുകളെ പറയുന്നത്? ഈ പറഞ്ഞ കൂടപ്പുറപ്പിനോട് ഞാൻ പറയാം, എൻ്റെ അടുത്ത് വന്നൊന്ന് പരിശോധിച്ച് നോക്ക്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ 313 രൂപ ഒരു കൂടപ്പുറപ്പ് എനിക്ക് ഇട്ട് തന്നു. എല്ലാവിധ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും എന്നെ സഹായിച്ച സഹകരിച്ച എനിക്ക് വേണ്ടി എന്നോട് സഹകരിച്ച എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് അള്ളാഹു ദുനിയാവും ആഹിറവും വിജയത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി തീർത്ത് പറയട്ടെ. അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും ആ കൂടപ്പുറപ്പുകളൊക്കെ ഇന്നലെ പൈസ ഇട്ട് തന്ന കൂടപ്പുറപ്പിനും മെഞ്ഞാന്നിട്ട് തന്ന രണ്ട് കൂടപ്പുറപ്പുകൾക്കും ഇന്നലെ ഇട്ട് തന്ന രണ്ട് കൂടപ്പുറപ്പുകൾക്കും ഇതുവരെ എന്നെ യാത്രയിൽ സഹായിച്ച എല്ലാ കൂടപ്പുറപ്പുകൾക്കും അള്ളാഹു ദുനിയാവും ആഹിറവും വിജയത്തിലായി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യും, അതെന്തിനാണെന്ന് എൻ്റെ റബ്ബിനെ ഞാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് മനസ്സിലാവുന്നവർ മനസ്സിലാവും, മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അവരെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് ഞാൻ നല്ല ആര് വിചാരിച്ചാലും അത് അവർ സ്വയം നന്നായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ നന്നായി വരും. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, നായിൻ്റെ വാലിൽ ഓടക്കോലിട്ട് കഴിഞ്ഞാൽ അന്തിരാണ്ട് കൊല്ലം ഓടക്കോലിട്ടാണ് അത് വാങ്ങി. പിന്നെ നായിൻ്റെ വാലിൽ വളഞ്ഞന്നെ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും ഒരു വ്യക്തി പിന്നെ നായിൻ്റെ വാലിൽ ഓടക്കോലിട്ടു, കഥയാണ് കേട്ടോ. അപ്പോൾ ഓടക്കോലിട്ട് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചത്ര, പിന്നെ നായിൻ്റെ വാലിൽ ഓടക്കോലിട്ട് കഴിഞ്ഞാൽ 12 കൊല്ലം ഓടക്കോലിട്ടാലും നായിൻ്റെ വാല് വളഞ്ഞല്ലേ ഇരിക്കുമെന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു, നായിൻ്റെ വാല് നിർത്താനല്ല ഞാൻ ഈ കോയൽ, ഈ കോയലെന്ന വളിയോ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ചിലരോട് എങ്ങനെയൊക്കെ തുറന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ കണ്ണുപൊട്ടി പറഞ്ഞാലും എങ്ങനെയൊക്കെ സ്നേഹത്തോടെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പരിഹസിക്കാനായിട്ട് ഇറങ്ങിയവർ ക്യാമത്ത നാൾ വരെ അവർ പരിഹസിച്ചു കൊടുക്കും. പക്ഷെ അവരൊന്നും ഓർക്കുന്നത് നല്ലതാണ്, അവരൊന്നും ഓർക്കുന്നത് നല്ലതാണ്. പരിഹസിക്കുന്നവൻ്റെ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ വിഷമാവും, പരിഹസിക്കുന്നവൻ്റെ അന്ത്യം വളരെ നിന്ദ്യവും വളരെ ദോഷകരമായ രീതിയിലുമായിരുന്നു. അള്ളാഹു അത്തരത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാണ്. അള്ളാഹു തരുന്ന അനുഗ്രഹമാണ് നമ്മുടെ ശരീരം, നമ്മുടെ നാക്ക്, നമ്മുടെ കൈകൾ, നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ മൊത്തം. ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അള്ളാഹുവിന് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. അതുകൊണ്ട് എന്നെ പരിഹസിക്കുന്ന എന്നെ ഇതിനേക്കാൾ അപ്പുറത്തെ പരിഹാസങ്ങൾ കേട്ടിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ 12 ചോദ്യം ചോദിച്ച കൂടപ്പുറപ്പിനോട് ഞാൻ പറയാം, കുറച്ച് സാവകാശം തരണം എന്ന് പറഞ്ഞത് നിങ്ങൾ ആ ചോദ്യം ഇട്ടുകൊണ്ട് തന്നെ വേണം മറുപടി പറയാം, ഇല്ലെങ്കിൽ പറയും ഞാൻ വെറുതെ പറയുകയാണെന്ന് ആളുകൾ പറയും. അപ്പോൾ ഈ ഇന്നിപ്പോൾ പറഞ്ഞതിനൊക്കെ ഇതിൽ കമൻ്റ് ബോക്സിൽ ഇതിലുണ്ട്, അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറയുകയാണെന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിട്ട കമൻ്റ് അടക്കം എടുത്തിട്ട് കൊണ്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് സാധാരണ, അല്ലാതെ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുകയാണെന്നുള്ളത് ആളുകളെ തെറ്റിദ്ധരിക്കും, ആ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതി തന്നെയാണ് ഞാൻ അതിന് കുറച്ച് സാവകാശം. തീർച്ചയായും നിങ്ങൾക്ക് മറുപടി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കണ്ട് ഇവിടം വരെ ഞാൻ
പരിഹസിക്കുന്നവനെന്നും പരിഹസിച്ചുകൊണ്ടിരിക്കും, അതിന് ഞാൻ ഭയപ്പെടുന്നില്ല. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, എൻ്റെ റബ്ബ് എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാണ്. പിന്നെ ഒരു കൂടപ്പറപ്പിൻ്റെ കമൻറ്റിനുള്ള മറുപടിയാണ്, ഞാനിപ്പോൾ പറയുന്ന ചെറിയ ചെറിയ മറുപടിക്കുള്ള കമൻറ്റിനുള്ള മറുപടിയാണ്. അള്ളാഹു എന്നെ ശപിക്കുന്നു. പൊന്നാര കൂടപ്പറപ്പിനോട് ഞാൻ പറയാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കൂടപ്പറപ്പൻ ഞാൻ ഈ നടക്കുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നതും. സകല പള്ളികളിൽ ബാങ്ക് കൊടുക്കാനുള്ള ഒരുവിധം പള്ളികളിലൊക്കെ അള്ളാഹു ബാങ്ക് കൊടുക്കാൻ അവസരവും ഈ സംസാരിക്കാനുള്ള കഴിവും ഈ നടക്കാൻ 6000 മുകളിൽ കിലോമീറ്റർ സഞ്ചരിക്കാനും എൻ്റെ റബ്ബ് തരുന്ന അനുഗ്രഹം തന്നെയാണ് കൂടപ്പറപ്പ്. അള്ളാഹു ശപിക്കുകയാണെങ്കിൽ ആ വണ്ടി മറിഞ്ഞ് വീണെന്ന് എൻ്റെ മേത്തേക്ക് വണ്ടി ഇടായിരുന്നു അള്ളാഹു. കാരണം ഞാൻ കമന്നടിച്ച് വീണ പുറകിൽ തന്നെ വണ്ടി വന്ന് വീണു. പക്ഷേ റോഡ് ഉയരത്തിലായതും മറ്റേ റോഡ് താഴെയായതുകൊണ്ട് ആ ഗ്യാപ്പിലൂടെ എൻ്റെ മേത്തേക്ക് വണ്ടി വന്ന് ഒരു പോറൽ പോലും എൻ്റെ മേത്ത് തട്ടിയിരുന്നു. പക്ഷെ ഞാൻ വീണതിലാണ് എൻ്റെ മൂക്കും ഇവിടെ മുറിയായി. അപ്പോൾ ഒരാളെ ശപിക്കുമ്പം ആലോചിക്കണം. ഒരാളെ അള്ളാഹു ശപിക്കാനുള്ള അലോട് അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. ഒരു കാഫിറിനെ പോലും മോശമായ രീതിയിൽ സംസാരിക്കാനുള്ള അലോട് തന്നിട്ടില്ല. പിന്നെ മുസ്ലിമിൻ്റെ പേരും വെച്ചും കൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭരണകാലത്ത് തന്നെ ഉണ്ട്. ഞാനും ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവൃത്തികളെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോർത്താൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിലുണ്ടാവും എല്ലാത്തിലും. ഇൻഷാല്ലാ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പടച്ചറബ് പരിപൂർണമായ ഈമാൻ സലാമത്താക്കി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിഹസിക്കുന്നവർക്ക് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.